നമസ്കാരം. സെലിബ്രിറ്റി മീഡിയ ലൈവിന്റെ മറ്റൊരു ഫിലിം റിവ്യൂ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ദളപതി വിജയുടെ ബീസ്റ്റ് എന്ന ചിത്രത്തിലേക്കാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ചിത്രം അനൗൺസ് ചെയ്ത അന്നു മുതൽ ഹൈപ്പിന്റെ കൊടുമുടിയിൽ നിന്നൊരു സിനിമയാണ് ബീസ്റ്റ്. അത് കാസ്റ്റിംഗിന്റെ കാര്യത്തിലാവട്ടെ, ടെക്നീഷ്യന്റെ കാര്യത്തിലാവട്ടെ, ഒടുവിൽ റിലീസിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരൊന്നൊന്നര ക്ലാഷ് വെച്ചല്ലേ ഞെട്ടിച്ച് കളഞ്ഞത്. പക്ഷേ ശരിക്കും ഹാർഡ് കോർ ഫാൻസർ ഉൾപ്പെടെ നമ്മളെല്ലാം എങ്ങനെയാണ് ഞെട്ടിയത്? ഈ സിനിമയ്ക്ക് വേണ്ടി സാക്ഷാൽ വിജയ് ഉൾപ്പെടെ നേരിട്ടിറങ്ങിയാണ് ഇതിന്റെ പ്രമോഷൻ ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തിന് മുകളിൽ ആർക്കും നൽകാതിരുന്ന തന്റെ ഇന്റർവ്യൂ പോലും ഈ ഒരു സിനിമയുടെ ഭാഗമായി അദ്ദേഹം നൽകി. സാധാരണയായി വർഷത്തിലൊരു സിനിമ ഇറക്കി അതിന്റെ ഓഡിയോ ലോഞ്ചിലും ക്ലൈമാക്സിലുമൊക്കെ തനിക്ക് പറയേണ്ടതെല്ലാം നാട്ടുകാരോട് വിളിച്ചു പറയുന്ന ഒരു പാറ്റേൺ ആയിരുന്നു അദ്ദേഹം സ്വീകരിക്കാറ്. പക്ഷേ ഇത്തവണ ഓഡിയോ ലോഞ്ചിന് പകരം ഒരു ഗംഭീര ഇന്റർവ്യൂ ഒക്കെ നൽകി ഓൾറെഡി ഹൈപ്പിലിരുന്ന സിനിമയെ വീണ്ടും ഇരട്ടി ഹൈപ്പിലേക്ക് കയറ്റി. പക്ഷേ വീണപ്പോഴായിരുന്നു ആഘാതം മനസ്സിലായത്. ഇന്റർവ്യൂവിൽ സംവിധായകൻ നെൽസനോട് വിജയ് പറയുന്നുണ്ട്, താൻ തന്റെ സിനിമാ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് വളരെ തെളിവായിരിക്കുന്ന ചുരുക്കം ചില സംവിധായകന്മാരിൽ ഒരാളാണ് നെൽസനെന്ന്. നെൽസന്റെ ചില പഴയകാല ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിജയ് പറയുന്നതിനോട് വിയോജിക്കാനും കഴിയുന്നില്ല. പിന്നെ നെൽസൺ തന്നെ സംവിധായകരുടെ ഒരു റൗണ്ട് ടേബിൾ ടോക്കിൽ പറയുന്നുണ്ട്, സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ തങ്ങളുടെ കഥയ്ക്കും ചിന്തകൾക്കും അതീതമായി സൂപ്പർ സ്റ്റാർസിന്റെ ഫാൻസിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ടി വരുമെന്നും അത് തങ്ങളുടെ കലാസൃഷ്ടിയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വളരെ ധൈര്യത്തോടെ പറഞ്ഞ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഫിലിം മേക്കറിന്റെ ഫ്രസ്ട്രേഷനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിഘ്നേശ് ശിവനും സുധാ കുങ്കരയുമൊക്കെ നെൽസനെ കൂടുതൽ പറയാൻ സമ്മതിക്കാതെ തടുക്കുന്നുമുണ്ട്. ബീസ്റ്റിന്റെ കഥ നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തീവ്രവാദികൾ ഒരു മാൾ ഹൈജാക്ക് ചെയ്യുന്നതും തുടർന്ന് വിജയ് വന്ന് എല്ലാവരെയും ഒറ്റയ്ക്ക് രക്ഷിക്കുന്നതുമാണ്. എന്നാൽ മുസ്ലിം വിരുദ്ധതയുണ്ടെന്ന് പറഞ്ഞ് ഖത്തറിലും കുവൈറ്റിലും ചിത്രം ബാൻ ചെയ്തതിന്റെ ലോജിക് മനസ്സിലാകുന്നില്ല. കൂട്ടത്തിലെ കുറച്ചുപേർ തെറ്റു ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ ശരിയായ രീതി? ആ ആവോ, ചിലപ്പോൾ തീവ്രവാദികളെ പോക്കറ്റടിക്കാരനേക്കാളും ദാരിദ്ര്യമായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടാവുക എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാകും. സിനിമയിലുടനീളം ജയിച്ചു നിൽക്കുന്ന നായകൻ എന്ന പാറ്റേണിൽ നിന്ന് മാറി തുടക്കത്തിൽ തന്നെ നായകനൊരു ഫെയിലിയർ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് എത്രത്തോളം മനസ്സിൽ ബാധിക്കുന്നു എന്നൊക്കെ നെൽസൺ നമുക്ക് കാണിച്ചു തന്നു. ശരിക്കും അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കത്തിക്ക് ശേഷം ദളപതി വിജയുടെ ഒരു സ്റ്റാർഡം ഫാക്ടറിന് മേലെ ഡയറക്ടർ സ്റ്റോറി ഓറിയന്റഡായി പ്രോജക്ട് അപ്ലിഫ്റ്റ് ചെയ്തെന്നാണ് കരുതിയത്. പക്ഷേ എവിടെ, പിന്നെയാണ് മനസ്സിലായത് ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെയാണെന്ന്. പ്രധാനമായും ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡാൻസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചടുലമായ സ്റ്റെപ്സ് കണ്ട് മതിമറക്കാത്ത ആരാണുള്ളത്? പക്ഷേ ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഡാൻസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. റീൽസിലും ഷോർട്സിലുമായി സോങ് വൈറലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് സിമ്പിൾ സ്റ്റെപ്സ് ചെയ്യിച്ചതാകും. എന്നാലും അതുവിട്. പക്ഷേ അണ്ണന്റെ ചിത്രത്തിലെ അഭിനയത്തിന്റെ കാര്യത്തിൽ അധികം ആരും അങ്ങോട്ട് നോക്കാറില്ല എന്ന ആക്ഷേപത്തിന് പ്രധാന കാരണം ഫാൻസുകാർ തന്നെയാണ്. തങ്ങൾക്കിഷ്ടപ്പെട്ട കഥാപാത്രമേ തങ്ങളുടെ ആരാധനപാത്രം ചെയ്യാവൂ എന്ന അവരുടെ പിടിവാശ കൊണ്ട് എത്തിക്കുന്നത് സൂപ്പർ സ്റ്റാർസിന്റെ കരിയറിനെ തന്നെയാണ്. നമുക്കറിയാം വിജയ് ഒരു മാസ് ക്രൗഡ് പുള്ളർ എന്നതിനുപരി അദ്ദേഹം ഒരു നല്ല നടൻ കൂടിയാണെന്ന് ചുരുക്കം ചില സിനിമകൾ കൂടി തെളിയിച്ചതാണ്. പക്ഷെ ശരിക്കും നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നത് ആ പഴയകാല വിജയല്ലേ? പൂജ ഹെഗ്ഡെ തനിക്ക് കിട്ടിയ നായികാവേഷം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വാട്ട് അബൌട്ട് ദ റെസ്റ്റ്? നെൽസന്റെ തന്നെ മുൻ ചിത്രമായ ഡോക്ടറിലെ ടീമിനെ ഈ ഒരു ടീസറിൽ കണ്ടപ്പോൾ കോമഡിയുടെ കാര്യത്തിൽ ഹെവി എക്സ്പെക്ടേഷൻ ആയിരുന്നു. കൊമേഡിയൻസ് ഇത്ര കഷ്ടപ്പെട്ട് കോമഡി ചെയ്യുന്നത് കാണുമ്പോൾ സീരിയസ് ലുക്കും തന്ന് എയർ പിടിച്ചു നിൽക്കുന്ന തീവ്രവാദികളും എയർ ബാഗിന്റെ പരസ്യം പോലെ തീവ്രവാദികളെയും കൊണ്ട് പറക്കുന്ന ദളപതി വിജയുമെല്ലാം അതിലേറെ ചിരിപ്പിച്ചു. മലയാളത്തിൽ നിന്നും നമ്മുടെ ഷൈംഡോം ചാക്കോയും അപർണ ദാസും ഒക്കെ ഓൺ ബോർഡ് ഉണ്ടെന്നറിഞ്ഞപ്പോ നമുക്കൊക്കെ എന്തൊരു പ്രതീക്ഷയായിരുന്നു അല്ലേ? സത്യത്തിൽ ദളപതി വിജയ് കഴിഞ്ഞാൽ ഷൈംഡോം ചാക്കോ അടുത്ത ഷോ സ്റ്റീലർ ആകുമെന്നും അപർണ ദാസ് ഏറെക്കുറെ സൈഡ് റോളിൽ നിൽക്കുമെന്നും കരുതി. പക്ഷേ അപ്പോഴായിരുന്നു ട്വിസ്റ്റ്. ഇവിടെ മലയാളത്തിൽ വളരെ നല്ല രീതിയിൽ കരിയർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷൈംഡോമിന് വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നും പറ്റില്ല, കൊടുത്ത റോൾ ആരെക്കാളും നന്നായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഷൈംഡോം ചാക്കോ. അദ്ദേഹത്തെ ഒന്ന് പെർഫോം ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ശരിക്കും ആറാടിയനെ. ശരിക്കും ഞെട്ടിച്ചത് അപർണദാസ് തന്നെയായിരുന്നു.
നായികയോ അതുക്കും മേലുള്ള റോൾ തന്നെയായിരുന്നു അപർണയുടേത്. അതും പോരാഞ്ഞിട്ട് പ്രമോഷൻ പരിപാടിക്ക് നന്നായി ഫാൻകൾ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലനിൽക്കാനുള്ള ഓരോ കഷ്ടപ്പാടേ എന്തും സഹിക്കാം. സെൽവരാഘവൻ എന്തിന് അദ്ദേഹത്തെ പോലുള്ള ലെജൻസിനൊക്കെ ഇമാതിരി ചേരാത്ത വേഷം കൊടുത്ത് തരം താഴ്ത്തുന്നത്? അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നും ആർട്ടിസ്റ്റുകളും നല്ല സ്റ്റോറി ഔട്ട്ലൈനുമൊക്കെ ഉണ്ടായിട്ടും ബീസ്റ്റ് നിരാശയിലാവാനുള്ള പ്രധാന കാരണം കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും കഥയ്ക്ക് പിന്നാലെ പോകാതെ നായകൻ്റെ പിറകെ പോയ ഫാൻസുകാരുടെയും സംവിധായകൻ്റെയും ചിന്താഗതി തന്നെയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിനെ നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞ് 8 സീനുകൾ സെൻസർ ബോർഡ് കട്ട് ചെയ്തു എന്നൊരു റൂമറുമുണ്ട്. പ്രധാനമായ 2 സീനുകൾ മാറിപ്പോയാലും കഥാഗതി മൊത്തം ബാധിക്കും എന്നിരിക്കെ ബീസ്റ്റ് നിരാശയിലാകാനുള്ള പ്രധാന കാരണം ആരാണ്? ദളപതി വിജയുടെ ഓവർ സ്റ്റാർഡമാണോ? അതോ സംവിധായകൻ്റെ ജോലി ഫാൻസുകാർ ഏറ്റെടുത്തതോ? അതോ മതവിഭാഗങ്ങളുടെയും സെൻസർ ബോർഡിൻ്റെയും മുൻവിധികളോ? ഒരു പ്രധാന കാര്യമുണ്ട്. ഏതൊരു കലാസൃഷ്ടിക്ക് മേലും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കൈകടത്തലുകൾ ഉള്ളിടത്തോളം കാലം നമുക്ക് ഹോളിവുഡ് സിനിമകൾ കണ്ട് വെള്ളമിറക്കാനേ കഴിയത്തുള്ളൂ. ഈ ചിത്രത്തിന് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് 10/4. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണാം. ദയവുചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് സഹായിക്കുക എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്താം. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത അപ്ഡേറ്റുകൾ കിട്ടുവാൻ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒന്ന് തലോടി വിട്ടേക്ക്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞങ്ങളുടെ കമൻറ്റ് ബോക്സും ഇൻബോക്സും ഓൾവേസ് ഓപ്പൺ ആണ്. അപ്പോൾ നമോവാഗം.